ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൃഷ്ണകുമാർ അഡൂർ ആ സ്ഥലത്ത് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. ഇതിനകത്ത് ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത് 1795 പോർച്ച് 208 സ്ക്വയർ ഫീറ്റ്. ഇതൊരു സൗത്ത് ഫേസിംഗ് വീടാണ്. സ്റ്റെയർകേസ് നമ്മൾ ഈ പറയുന്ന ഏറ്റവും ബാക്ക് സൈഡിൽ മിഡിലാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ വരുന്നത് നേരെ വരുന്നത് സിറ്റ് ഔട്ട്. ഈ സിറ്റ് ഔട്ടിന്ന് ലെഫ്റ്റ് സൈഡിലാണ് ഡ്രോയിങ് റൂം. ഈ വരുന്നവർക്കൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഈസ്റ്റ് സൈഡിലേക്ക് ഡോർ വെക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വരുന്ന പോർച്ച്, പോർച്ച് നേരെ സിറ്റ് ഔട്ട്, സിറ്റ് ഔട്ട് നിന്ന് ലെഫ്റ്റ് സൈഡിൽ അത് സ്ട്രെയിറ്റ് അല്ല നമ്മൾ ഡോർ കൊടുത്തിരിക്കുന്നത്. ഈസ്റ്റിലേക്ക് ഡോർ വേണമെന്നുള്ള ഒരു ആഗ്രഹപ്രകാരം നമ്മൾ ഡ്രോയിങ് റൂമിൻ്റെ ഈസ്റ്റിലേക്കാണ് ഡോർ വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ വരുന്നത് ഡ്രോയിങ് റൂം എന്ന് പറയുന്നത് കോർട്ട് യാർഡാണ്. അതേപോലെ തന്നെ പൂജ കോർട്ട് യാർഡിനകത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കോർട്ട് യാർഡ് വേറെ, പൂജ വേറെ. അതായത് പൂജയിലേക്ക് കടക്കാനുള്ള ഒരു സെപ്പറേറ്റ് സ്റ്റെപ്പ് എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് പൂജേനെ ഐസൊലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ വന്ന് ഒരു ഫാമിലി സിറ്റിംഗ്, ഫാമിലി സിറ്റിംഗ് എന്നാണ് നമ്മൾ സ്റ്റെയർകേസ് നമ്മൾ മേലേക്ക് കയറി പോകുന്നത്. ആ ഏരിയ നിന്നാണ് ഫാമിലി സിറ്റിംഗ് നേരെ വന്നത് ഡൈനിങ്. ഡൈനിങ്ങിൽ നമ്മൾ വരുന്ന ഒരു സെപ്പറേറ്റ് വാഷ് ഏരിയ, അതിനകത്ത് ഒരു കോമൺ ടോയ്ലറ്റ്. ഇവിടെ നമുക്ക് കിച്ചൺ, കിച്ചണിൽ നമ്മൾ സ്റ്റോർ കൊടുത്തു. അതുപോലെ കിച്ചണിൻ്റെ ഒരു വർക്ക് ഏരിയ. ഈ ഡൈനിങ് ഏരിയ എന്നാണ് ഒരു ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ഇത്രയും ഭാഗങ്ങളാണ് ഈ ഏരിയയിൽ വന്നിരിക്കുന്നത്. ഈ കോമൺ ഈ ഫാമിലി ലിവിംഗ് ഒരു ബെഡ്റൂം, ബാക്ക് സൈഡിലോട്ട് വന്നിട്ടുണ്ട് ഡ്രസ്സ്, ടോയ്ലറ്റ്. ഇതിന് സൗകര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഗ്രൗണ്ട് ഫ്ലോർ. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ കാര്യം പറയാം. ഇതാണ് സ്റ്റെയർകേസ് കയറി വന്നു. ആ സ്റ്റെയർകേസ് കയറി വന്നൊരു സിറ്റിംഗ്, അതിനകത്ത് ബാക്ക് സൈഡിൽ ഒരു ഓപ്പൺ ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വരുന്നതാണ് ബെഡ്റൂം, അതിനകത്ത് ടോയ്ലറ്റ്. ഈ സ്റ്റെയർകേസ് കയറി വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലൊരു ഹോം തിയേറ്റർ. അതേപോലെ തന്നെ നമ്മളുടെ മുന്നിലോട്ട് വന്നൊരു ബെഡ്റൂം. ഈ ബെഡ്റൂമിന് ഡ്രസ്സ്, ടോയ്ലറ്റ്. ഈ നടുമുറ്റം നമുക്ക് എല്ലാ ഭാഗത്തുനിന്നും യൂസ് ചെയ്യാൻ പറ്റും. കാരണം സ്റ്റെയർകേസ് കയറി വരുമ്പോഴും ഈ പറഞ്ഞ കോമൺ ഏരിയ എന്നെല്ലാം ഈ പറയുന്ന നടുമുറ്റം, അതായത് കോട്ടയുടെ പുറത്തുനിന്ന് കാണാൻ പറ്റും. ഇത്രയും ഒരു ഏരിയ നമ്മളൊരു ഓപ്പൺ ടെറസ് ഫ്രണ്ടിലും വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയയാണ് നമുക്ക് എലിവേഷനും ഭംഗി കൊടുക്കാൻ വേണ്ടിയുള്ളൊരു ഏരിയ ആയിട്ട് നിർത്തിയിരിക്കുന്നത്.